എല്ലാവർക്കും പെർഫെക്റ്റ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ നാളെ ശേഷം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒമാനിലെ ഒരു പീജൻ ഷോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ പോലെ അത്ര വലിയ ഷോ ആയിട്ടൊന്നും ഇവിടെ നടക്കുന്നില്ല, എങ്കിലും ഒരു അഞ്ചാറ് ബ്രീഡിൻ്റെ ഷോകളാണ് അവിടെ നടക്കുന്നത്. അതായത് പൗട്ടേഴ്സ്, ഇംഗ്ലീഷ് ലോങ് ഫേസ്, മുദീനാസ്, നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ നല്ല ക്വാളിറ്റി ബേർഡ്സാണ്, കൂടാതെ കുറച്ച് പിഞ്ചസും ഒക്കെയാണ്. നമ്മുടെ സമയം ഉള്ളത് വെച്ചിട്ട് കുറച്ച് ബേർഡ്സിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം. നമ്മുടെ നാട്ടിലുള്ള ബേർഡ്സും ഇവിടെ ഉള്ള ബേർഡ്സും ഉള്ള വ്യത്യാസം, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇവിടെയാണ് ഒമാനിലെ പിജൻ ഷോ നടക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി അവിടെ ജഡ്ജ് മെൻ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നടന്ന നമ്മുടെ നേരത്തെ വീഡിയോ ചെയ്ത് നമ്മുടെ ഷെയ്ഫ് ഷൽക്കാൻ, നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള, കേരളത്തിൽ വന്നിട്ടുള്ള പിജൻ ജഡ്ജാണ് ഞാൻ കണ്ടത്. കഴിഞ്ഞ വർഷം കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഷോയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ വർഷം ആണ് അതിനുശേഷം ആദ്യമായിട്ട് ഇവർ ഷോ കണ്ടക്ട് ചെയ്യുന്നത്. 4-5 കാറ്റഗറീസിൽ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓട്ടോസിൽ മുദിന, പിന്നെ ഇംഗ്ലീഷ് ലോങ് ഫേസ് ഉള്ളൂ. ഫാൻറ്റെയിൽസും അങ്ങനെയുള്ള വേറെ ബ്രീഡ്സൊന്നും ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം പോം പൗട്ടേഴ്സാണ്, നല്ല ക്വാളിറ്റി ബേർഡ്സിനെ, പല നല്ല ബെസ്റ്റ് ബ്രീഡേഴ്സിൻ്റെ ബേർഡ്സാണ് എല്ലാം. വൈറ്റ് കളേഴ്സിൽ കൂടുതലായിട്ട് കാണാം. കൂടുതൽ നമുക്ക് ബ്ലൂ ബാർ ഇവിടെ ഉണ്ട്. അതുപോലെ 1-2 ടൈപ്പ് ഡിഫറെൻ്റ് ടൈപ്പ് ഔട്ടേഴ്സും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. പിന്നെ ജസ്റ്റ് ഒരു ഷോ എന്ന നിലയ്ക്ക് കുറച്ച് മക്കാവ്സ്, ആഫ്രിക്കൻ പാരറ്റ്സ് അതൊക്കെയുണ്ട്. അതൊന്നും ഒരു കോമ്പറ്റീഷൻ കരിയറിലല്ല, ഫാൻസിയേഴ്സ് വളർത്തുന്നവർ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരു ഷോ നടന്ന സമയത്ത് കൊണ്ടുവന്നേ ഉള്ളൂ. കൂടുതലും ഒമാനീസ് തന്നെയാണ് ഇതിനെല്ലാം കീപ്പ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് മക്കാവോ ഉണ്ട്, പിന്നെയുള്ളത് ഗ്രേ പാരറ്റ്സ് ആണ്, പിന്നെ നമ്മുടെ നോർമൽ പാരറ്റും കാണാം. അധികം ബേർഡ്സ് ഒന്നും ഇല്ലായിരുന്നു, കാരണം പാരറ്റിൻ്റെ സെക്ഷനിൽ ഞാൻ ആ പാടെ ഈ 3-4 ബേർഡ്സിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഫിഞ്ചസ് ആണ് ഉണ്ടായിരുന്നത്. ഫിഞ്ചസ് അത്യാവശ്യം നല്ല സൈസ് ക്വാളിറ്റി ഉള്ള ഫിഞ്ചസ് ആണ്, പക്ഷേ ഗോൾഡൻ ഫിഞ്ചസ് ഒക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ ധാരാളമായിട്ട് കണ്ടത് സീബ്ര ഫിഞ്ചസിൻ്റെ പല വെറൈറ്റീസ് മാത്രമാണ്. സെയിലൊന്നും ഇവിടെ നടക്കുന്നില്ല, ജസ്റ്റ് ഷോ കോമ്പറ്റീഷൻസ് മാത്രമേ നടക്കുന്നുള്ളൂ. നമ്മളൊന്ന് വന്ന് കുറച്ച് സമയങ്ങൾ കൊണ്ടുള്ള ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ്. അധികം സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തില്ല. സെയിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് സെയിൽ കാര്യങ്ങളൊന്നുമില്ല. ഗോൾഡൻ ഫിഞ്ച് ഒരു പെയർ നമുക്ക് എവിടെയെങ്കിലും നല്ല ക്വാളിറ്റി കാണുമ്പോൾ കളക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ബാൽക്കണിയിൽ വെക്കണം എന്നുള്ളൊരു പ്ലാനിലാണ്. ഈ ഒരു സെക്ഷനിൽ മൊത്തം ഫിഞ്ചസ് ആണ്, കൂടുതലും ഞാൻ പറഞ്ഞുള്ള സീബ്ര ഫിഞ്ചസ് ആണ്. വ്യത്യാസം എന്ന് തോന്നുന്നത് എനിക്ക് ഫിഞ്ചസിന് കുറച്ച് സൈസ് വൈസ് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. നിങ്ങൾക്കത് ക്യാമറയിൽ മനസ്സിലാകുന്നുണ്ടെന്നറിയില്ല, നമ്മുടെ നാട്ടിൽ കണ്ടതിനേക്കാളും കൂടുതൽ സൈസിലാണ് എനിക്ക് വ്യത്യാസം തോന്നിയത്. ഫിഞ്ചസിൻ്റെ പിന്നെ 100% ക്വാളിറ്റി വൈസ് ഉള്ള ഐഡിയ എനിക്കില്ല. പിന്നെ കാണുമ്പം പെട്ടെന്ന് ഒരു സൈസ് വൈസ് ഉള്ള വ്യത്യാസം മാത്രമേ എനിക്കതിനകത്ത് ഫീൽ ചെയ്യുന്നുള്ളൂ. ഇത് ലോങ് ഫേസ് ആണ്, മഫ് ടൈപ്പ്. ഞാൻ നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളിവിടെ കൂടുതലും ക്ലീൻ ലെഗ്സും ക്ലീൻ ലെഗാണ് പണ്ടുണ്ടായിരുന്നത്. അതും നല്ല രീതിയിൽ ആളുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കൂടാതെ ഈ മഫ് ടൈപ്പ് ബേർഡ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലോങ് ഫേസ് ജെറ്റ് ബ്ലാക്ക് ആണ് ഈ ഒരു സെക്ഷനിൽ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ലോങ് ഫേസിനെ കീപ്പ് ചെയ്യുന്നവർക്ക് മെയിനായിട്ടുള്ള പ്രശ്നം അത് അതിൻ്റെ ബീക്കൊക്കെ ട്രിം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് തന്നെയാണ്. ഇത് ആൻഡലൂഷ്യനാണ്, ആൻഡലൂഷ്യൻ്റെ കുറച്ച് ബേർഡ്സ് ഉണ്ട്, ജെറ്റ് ബ്ലാക്ക് ഉണ്ട്. പല ബ്രീഡേഴ്സിൻ്റെ ബേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കേജസ് ഒന്നും ആദ്യം തുറന്നുള്ള വീഡിയോ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അത്
മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ലോങ് ഫേസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചതാണ് ക്ലീൻ ലെഗ്. ആദ്യം അത്ര താല്പര്യം തോന്നിയില്ലെങ്കിലും പക്ഷേ അത് നല്ലൊരു ഭംഗിയുള്ള ബേർഡ് തന്നെയാണ്. ഇവിടെ പല കളേഴ്സിലും കാണാം, ഗ്രിസിലുണ്ട്, ജെറ്റ് ബ്ലാക്ക്, അതുപോലെ തന്നെ കുറച്ച് ബ്രീഡേഴ്സ് ഇവിടെ ധാരാളമായിട്ട് മഫ് ടൈപ്പിനേക്കാളും കൂടുതൽ ക്ലീൻ ലെഗാണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ കളേഴ്സിനും അതുണ്ട്, മീലിബാസ് ഉണ്ട്, ഗ്രിസിലുണ്ട്, ചെക്കർ ബേർഡ്സ് ഉണ്ട്. ഇതിൻ്റെ ഹെഡും അതിൻ്റെ ബീക്കും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേർഡ്സ് തന്നെയാണ്. ഇവിടെ ഇപ്പം ലോങ് ഫേസിൻ്റെ ജഡ്ജ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ അറബിക്കിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. എങ്കിലും ബ്രീഡേഴ്സിനെ കാണാം ഇവിടെ, അത് ജഡ്ജ് അവിടെ അദ്ദേഹം അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട്. ഇതും ലോങ് ഫേസിലെ മീലി ബാറാണ്. അടുത്തത് നമുക്ക് കാണുന്നത് മുദീനയാണ്. മുദീന പല കളേഴ്സും അത്യാവശ്യം നല്ല കളേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാവരും കേജിലെ കിട്ടേണ്ട സ്ട്രെസ്സിലാണ്. കുറച്ച് ബേർഡ്സൊക്കെ നേരിട്ട് യു എസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്ന ബേർഡ്സാണ്. ഇതിനകത്ത് നമുക്ക് കുറേ ബേർഡ്സ് സേഫിൻ്റെ ബേർഡ്സ് ഉണ്ട്. സേഫിനെ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടതാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ സേഫിൻ്റെ ലോഫ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോ നോക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ഞാൻ കൊടുത്തേക്കാം, അത് നോക്കിയാൽ നിങ്ങൾക്ക് സേഫിൻ്റെ വീഡിയോ കാണാൻ പറ്റും. ഇതാണ് ബാക്കിയുള്ള മുദീന, റെഡ്, ബ്ലാക്ക്, നല്ല കളേഴ്സ്. ഇവിടെ ഉള്ള കൂടുതലും വെളി രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അവർ നല്ല ക്വാളിറ്റി ബേർഡ്സിനെ യു എസ്, ജർമ്മനിയിൽ നിന്നൊക്കെ ധാരാളമായിട്ട് കൊണ്ടുവരാറുണ്ട് ഇങ്ങോട്ട്. ഇനിയുള്ളതും പൗട്ടേഴ്സിൻ്റെ സെക്ഷനാണ്. നല്ല ക്വാളിറ്റി പൗട്ടേഴ്സ് ഉണ്ട്, നല്ല പൗട്ടിങ്. സാധാരണഗതിയിൽ നമ്മൾ ഷോസിനെ കൊണ്ടുവരുന്ന സമയത്ത് നോർമലി ബേർഡ്സൊക്കെ സ്ട്രെസ്ഡ് ആയിരിക്കും. ഇവിടെ അത്യാവശ്യം പൗട്ടി തന്നെ ബേർഡ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഏകദേശം നമ്മൾ ഉള്ള ബേർഡ്സിനെയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, ഓരോന്നോരോന്നാണ്ട് കാണിച്ചില്ലെങ്കിലും. ഇതാണ് ഇവിടുത്തെ ബേർഡ്സിൻ്റെ ഷോ. നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.